ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂട്ടിട്യൂട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ എം ടെക് കഴിഞ്ഞവർക്ക് കേരള PSC പുതിയ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ എഞ്ചിനീയറിംഗ് കോളേജസ്. ഓക്കെ, അപ്പം ഏകദേശം എല്ലാ എഞ്ചിനീയറിംഗ് സ്ട്രീമിലോട്ടും വിളിച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് ജസ്റ്റ് പെട്ടെന്നൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യം നമ്മൾ നോക്കുന്നത് എന്താ, ജനറൽ ഇൻഫർമേഷൻസ് ആണ്. ഇപ്പോൾ വിളിച്ചിരിക്കുന്ന എല്ലാ പോസ്റ്റിലോട്ടും കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ്, ഏതാണ് ഡിപ്പാർട്ട്മെന്റ്? ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. പക്ഷേ ഇത് പോളിടെക്നിക്കലിലോട്ടല്ല, എഞ്ചിനീയറിംഗ് കോളേജിലോട്ടാണ്. ഓക്കെ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് തന്നെ പോളിടെക്നിക്കലിലോട്ടും വിളിക്കാറുണ്ട്. ഓക്കെ, കേരളത്തിലെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലോട്ടാണ് ഈ ഒരു പോസ്റ്റ് വിളിച്ചിരിക്കുന്നത്. രണ്ടാമത് നെയിം ഓഫ് ദ പോസ്റ്റ് എന്താ, അസിസ്റ്റന്റ് പ്രൊഫസർ എന്നാ വരുന്നത്. സ്കെയിൽ ഓഫ് പേ പറയുന്നത് AICTE സ്കെയിൽ ഓഫ് പേ ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞിരിക്കുന്നത്. വേക്കൻസീസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രീമിലോട്ടുമുള്ള വേക്കൻസി എത്രയെന്ന് കണക്കാക്കപ്പെട്ടിട്ടില്ല. അത് ഇനി അങ്ങോട്ട് എന്തെയാണല്ലോ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞിട്ടിരിക്കുന്നത്. പക്ഷെ അത് കണ്ടിട്ട് ആരും എന്തെയ്യണ്ട, അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. കാരണം കേരളത്തിൽ ഒരുപാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉള്ളതാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, വേക്കൻസി എന്തായാലും വലിയൊരു വേക്കൻസി പ്രതീക്ഷിച്ചില്ലെങ്കിൽ അത്യാവശ്യം ചെറിയൊരു വേക്കൻസി എന്താ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം മാക്സിമം എഫേർട്ട് എടുത്ത് എംടെക് കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യുക. ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കണം, നോർമൽ ഏജ് ലിമിറ്റ് 36 വയസ്സ് വരെയാണെങ്കിലും ഈ ഒരു പോസ്റ്റിലോട്ട് 20 to 39 വയസ്സ് വരെ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഇത്രയുമാണ് ജനറൽ ഇൻഫർമേഷൻ വരുന്നത്. നമുക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ചെക്ക് ചെയ്യാം. ക്വാളിഫിക്കേഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്, BE or BTEC എന്തായാലും വേണം. ഓക്കെ, BE or BTEC മാത്രം പോരാ, നോർമലി പോളിടെക്നിക്കുകളിൽ നമുക്ക് ഒരു അധ്യാപകനാകണമെങ്കിൽ, ലെക്ചർ ആവണമെങ്കിൽ എന്ത് മതി, ജസ്റ്റ് BTEC മാത്രം മതി. പക്ഷേ എഞ്ചിനീയറിംഗ് കോളേജിലാകുമ്പോൾ UGC പുതിയ തീരുമാന പ്രകാരം എന്ത് വേണം, വിത്ത് MTEC ഫസ്റ്റ് ക്ലാസ് MTEC കൂടി വേണം. സോ എന്ത് വേണം, BTECഉം MTEC അല്ലെങ്കിൽ ME എന്ത് വേണം, ഏതാണോ പോസ്റ്റ് അതിന് റെലവൻ്റ് ആയിട്ടുള്ള ബ്രാഞ്ചിൽ എന്ത് വേണം, MTEC വിത്ത് ഫസ്റ്റ് ക്ലാസ് വേണം. ഓക്കെ, അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള മറ്റേതെങ്കിലും ഡിഗ്രീസോ സർട്ടിഫിക്കറ്റോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എല്ലാത്തിനും കോമൺ ആണ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എല്ലാ പോസ്റ്റിലോട്ടും MTEC ആണ് വേണ്ടത്. അത് കറസ്പോണ്ടിങ് ബ്രാഞ്ചിലായിരിക്കണം MTEC വേണ്ടത്. ഇപ്പോൾ സിവിൽ കഴിഞ്ഞവർക്ക് സിവിലായിരിക്കണം MTEC വേണ്ടി വരിക, മെക്കാനിക്കൽ കഴിഞ്ഞവർക്ക് മെക്കാനിക്കൽ. അതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണ്, എന്നാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ വരുന്നത് എന്നാണ് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ 2/2/2022 February 2 വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം. അന്ന് വരെ ഒന്നും കാത്തു നിൽക്കണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ. അവസാനത്തേക്ക് എന്താ സൈറ്ററും ബാക്കി പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഏതൊക്കെ പോസ്റ്റിലോട്ടാണ് വിളിച്ചിരിക്കുന്നത്, അതിൻ്റെ കാറ്റഗറി നമ്പർ എത്രയാണെന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് എന്താ, എഞ്ചിനീയറിംഗ് സ്ട്രീം കൂടാതെ എന്ത് ചെയ്യുക, ആർക്കിടെക്ചറും കൂടി വിളിച്ചിട്ടുണ്ട്. 720/2021 അസിസ്റ്റന്റ് പ്രൊഫസർ ആർക്കിടെക്ചർ. അതുകൂടാതെ 721 കെമിക്കൽ എഞ്ചിനീയറിംഗ്. 722/2021 ഏതാണ്, സിവിൽ എഞ്ചിനീയറിംഗ്. 723/2022 കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. 724 ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. 725 ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. 726 ഇൻഫർമേഷൻ ടെക്നോളജി. 727 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അങ്ങനെ ഏകദേശം എല്ലാ എഞ്ചിനീയറിംഗ് സ്ട്രീമിലോട്ടും എന്തെയുണ്ട്, വിളിച്ചിട്ടുണ്ട്. ഇതിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും കമ്പ്യൂട്ടർ സയൻസിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, കുറച്ച് മുമ്പാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ലെക്ചർ ഇൻ പോളിടെക്നിക് പറഞ്ഞൊരു പോസ്റ്റ് വിളിച്ചിരിക്കുന്നത്. BTEC ക്വാളിഫിക്കേഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പോൾ അതിനെല്ലാവരും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പം കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിലോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ MTEC കഴിഞ്ഞ് അസിസ്റ്റന്റ് പ്രൊഫസറിന് അപേക്ഷിക്കുന്നവർക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം എന്താ, നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലോട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ ഒരു ലൈറ്റ് വേർഷനാണ് ലെക്ചറിംഗ് പോളിടെക്നിക്കിന് വരുന്ന സിലബസും വായി കാര്യങ്ങളും. സോ ഇതിന് പഠിച്ച് നിങ്ങൾക്ക് 2 exams ഒരേ സ്ട്രീമിൽ എഴുതാം. ബേസിക് എഞ്ചിനീയറിംഗ് വായിക്കൊക്കെ വരുന്ന 2 exam എഴുതാം. സോ മാക്സിമം എന്ത് ചെയ്യുക, എഫേർട്ട് എടുത്തിട്ട് എല്ലാവരും പഠിക്കുക. നല്ലൊരു പോസ്റ്റാണ്. ഒരു എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ അധ്യാപനമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, ഒരു അധ്യാപക ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നല്ലൊരു പോസ്റ്റാണ് അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്നത്. അപ്പം മാക്സിമം എഫേർട്ട് എടുത്ത് എന്ത് ചെയ്യുക, പഠിക്കുക. നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് കോച്ചിങ്ങിനോ മറ്റ് ഡീറ്റെയിൽസിനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ടിനായാലും ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോസിൽ താഴെ കാണുന്ന നമ്പറിലൊന്ന് വിളിച്ചാൽ മതി. ഇതുപോലത്തെ ഒരുപാട് നോട്ടിഫിക്കേഷൻസും മറ്റ് ഡീറ്റെയിൽസും എക്സാം ടിപ്സും എല്ലാം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യുക, വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.